ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലേണേഴ്സ് വേൾഡ് ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ജമൈക്കൻ ഫ്രാഗ്മെൻ റിട്ടേൺ ബൈ എ എൽ ഹെൻറിക്സ് പാർട്ട് ടു എവറി ഡേ ഐ വാക്ക് ഹാഫ് എ മൈൽ ഫ്രം മൈ ഹോം ടു ദ ചാംകാർ ലൈൻസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഫ്രം ദ ടു മൈ ഹോം ഇൻ ദ ഈവെനിങ് അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഹെൻറിക്ക് പറയുകയാണെങ്കിൽ എന്നു രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ചാംകാർ ലൈനിലേക്ക് ഒരു മൈൽ നടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്കും അങ്ങനെ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൺ എൻജോയബിൾ വാക്ക് ഇത് നല്ല രസമുള്ള ഒരു നടത്തായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് ദർ ആർ ഗ്രീൻ റൂഫ്ഡ് ബംഗ്ലൗസ് ഗ്രീൻ ലോൺസ് ആൻഡ് ഗ്രീൻ ഗാർഡൻസ് ദ എക്സസൈസ് ഇസ് ഗുഡ് ഫോർ മീ അപ്പോൾ ആ റോഡിൻ്റെ രണ്ട് വശത്തും പച്ച റൂഫുള്ള ബംഗ്ലാവുകളും അതുപോലെ പച്ചയായ പുൽത്തകിടുകളും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു വാക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരുന്നു എന്നാണ് നമ്മുടെ എൽ ഹൻഡിക്ക് പറയുന്നത് വൺ മോർണിംഗ് ഐ സോ റ്റു ബോയ്സ് പ്ലയിങ് ഇൻ ദ ഗാർഡൻ ഓഫ് എമ്മോഡസ് കോട്ടേജ് അപ്പോൾ ഒരു ദിവസം രാവിലെ രണ്ട് കുട്ടികളെ ഒരു പൂന്തോട്ടത്തിൽ കളിക്കുന്നതായി ഞാൻ കണ്ടു ഒരു സാധാരണ വീടിൻ്റെ മുമ്പിലായിരുന്നു അത് വൺ വാസ് ഫോർ ആൻഡ് ദ അതർ വാസ് ഫൈവ് അതിൽ ഒരു കുട്ടിക്ക് നാല് വയസ്സും മറ്റു കുട്ടിക്ക് അഞ്ച് വയസ്സുമായിരുന്നു എന്നാണ് പറയുന്നത് ദ ബിഗർ ബോയ് വാസ് ചെടി ആൻഡ് വെരി ഡാർക്ക് വിത്ത് കോസ് ഹെയർ ആൻഡ് കോൾ ബ്ലാക്ക് ഐസ് അതിൽ മൂത്ത കുട്ടി നല്ല കറുത്തതും അതുപോലെ കാപ്പിരി മുടിയും കൽക്കരി പോലെ കറുത്ത കണ്ണുകളും ഒക്കെ ഉള്ളവനായിരുന്നു എന്നാണ് പറയുന്നത് ഒരു നല്ല സ്റ്റെഡി ആയിട്ടുള്ള അതായത് ഈ ശക്തിയുള്ള ഒരു ജമൈക്കനായിരുന്നു ആ ഒരു മൂത്ത കുട്ടി ഫെല്ലോ വാസ് ഓൾസോ സ്റ്റഡി ബട്ട് ഹി വാസ് വൈറ്റ് വിത്ത് ഐസ് ആൻഡ് ലൈറ്റ് ബ്രൗൺ ഹെയർ ബോത്ബ് ബ്ലൂ ഷേർട്സ് ആൻഡ് കാക്കി പാൻസ് താഴെ ഉള്ള കുട്ടിയും അതുപോലെ നല്ല ആരോഗ്യവാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അവനെ നീലക്കണ്ണും ഇളന്തവിട്ട് നിറത്തിലുള്ള മുടിയും ഒക്കെയായിരുന്നു അവനുണ്ടായിരുന്നത് ഒരു വെള്ളക്കാരനായിരുന്നു ഈ ഒരു എളൈക്കുട്ടി രണ്ടുപേരും ധരിച്ചിരിക്കുന്നത് നീല ഷേർട്ടും കാക്കി പാൻസും ആണെന്നാണ് പറയുന്നത് ദേ ഹാഡ് നോ ഷൂസ് ആൻഡ് ദയർ ഫീറ്റ് വെ മടി അവർ ഷൂസുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കാലിലൊക്കെ ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ദേബോൾ പ്ലേയിങ് എ ഗെയിം ദ ലിറ്റിൽ വൈറ്റ് ബോയ് വാക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഷൗട്ടഡ് ഓർഡേഴ്സ് അപ്പോൾ അവർ ഒരു ഗെയിം കളിക്കുകയാണ് അതിൽ വൈറ്റ് ബോയ് ഗമയിൽ നടന്നുകൊണ്ട് ഓരോ ഓർഡേഴ്സ് നൽകുന്നുണ്ട് ബ്ലാക്ക് ബോയോട് ദ ബ്രൗൺ ബോയ് വാക്ക് ബിഹൈൻഡ് ഹിം ആൻഡ് ഇഡ് വാട്ട് ഹി വാസ് ടോൾഡ് അപ്പോൾ ആ ഒരു ബ്ലാക്ക് ബോയ് എന്ത് ചെയ്യുന്നുണ്ട് അവൻ്റെ പുറകിൽ വളരെ താഴ്മയോട് നടന്നുകൊണ്ട് വൈറ്റ് ബോയ് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ അനുസരിക്കുന്നുണ്ട് വെ ദ ലിറ്റിൽ ബോയ് ആസ്ക്രി ദ ബിഗർ ബോയ് ടു ഹി ഡിറ്റ് അപ്പോൾ ആ ഒരു വൈറ്റ് ബോയി ആ ഒരു ബ്ലാക്ക് ബോയിയോട് പറയുന്നുണ്ട് വടിയെടുക്കാൻ പറയുന്നുണ്ട് സ്റ്റിക്ക് എടുക്കാൻ പറയുന്നുണ്ട് വെൻ ഹി ആസ്ക് ടു ജംപ് ടു ദ ഫ്ലവേഴ്സ് ദ അദർ ബോയ് ഡിഡിറ്റ് ബോയ് വെൻ ഇൻ സൈഡ് പിന്നീട് ആ ഒരു വൈറ്റ് ബോയി വേറൊരു ഓർഡർ കൂടെ കൊടുക്കുന്നുണ്ട് അതായത് ഫ്ലവേഴ്സിലേക്ക് ചാടാൻ പറയുന്നുണ്ട് ആ ബ്ലാക്ക് ബോയ് അതനുസരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ബോയ് പറയുന്നുണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ബോയ് വീടിനുള്ളിലേക്ക് പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീടിനുള്ളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രൈറ്ററ് എൽ ഹെൻറിക്ക് കാണുന്നത് ഐ വാസ് സർപ്രൈസ് ടു സി ദാറ്റ് ദ ലിറ്റിൽ വൈറ്റ് ബോയ് വാസ് ഇംപോസിംഗ് ഹിസ് വിൽ ഓൺ ദ ഡാർക്ക് ബിഗ് ബോയ് ഐ തോ ദ ഡാർക്ക് ബോയ് മൈറ്റ് ബി ദ സൺ ഓഫ് എ സർവൻ ആൻഡ് സോ ഹി ഹാഡ് ടു ഒബേ ദ വൈറ്റ് ബോയ് അപ്പോൾ നമ്മുടെ എൽ ഹെൻറിക്ക് പറയുകയാണ് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി എന്തുകൊണ്ടാണ് ആ വലിയ ബ്ലാക്ക് ബോയ് ഈ ഒരു ചെറിയ വൈറ്റ് ബോയ് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നിൽ വലിയൊരു ആശ്ചര്യം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഏൽ ഹെൻഡ്രിക്കിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി അതിലൊന്നാണ് അതായത് എൽ ഹെൻറിക്ക് വിചാരിച്ചു ആ ഒരു ബ്ലാക്ക് ബോയ് അവിടുത്തെ സെർവൻ്റിൻ്റെ മകനായിരിക്കും എന്ന് വിചാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എൽ ഹെൻറിക്ക് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഓഡേഴ്സൊക്കെ ഒരു മടിയും കൂടാതെ അനുസരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൽ ഹെൻറിക്കിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് ബട്ട് ദേ വർ ഡ്രസ് ലൈക്ക് ആ ദേ ബോത്ത് വേഴ്സ് ചെടി പക്ഷേ അവർ രണ്ടു പേരും ഒരുപോലെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അതുപോലെ നല്ല ആരോഗ്യവാന്മാരാണ് രണ്ടു പേരും ആ സമയത്ത് നമ്മളുടെ എൽ ഹെൻഡ്രിക്ക് വേറൊരു കാര്യം ചിന്തിച്ചു ദൻ ഐ തോട്ട് ദേ മൈൻ ബി പ്ലേ മെയ്റ്റ്സ് ദ ഡാക്ക് ബോയ് എനേബേഴ്സ് ചൈൽഡ് അപ്പോൾ നമ്മുടെ എൽ ഹെൻഡ്രിക്ക് വിചാരിച്ചത് അവർ കളിക്കൂട്ടുകാരായിരിക്കും എന്നാണ് അതായത് പ്ലേ ആയിരിക്കും എന്നാണ് എൽ ഹെൻറിക്ക് വിചാരിച്ചത് അതായത് ഈ ഒരു ബ്ലാക്ക് ബോയ് അയൽപ്പക്കത്തുള്ള ഒരു കളിക്കൂട്ടുകാരനായിരിക്കും എന്നുള്ളത് നമ്മളുടെ എൽ ഹെൻറിക്ക് വിചാരിച്ചു ബട്ട് ദെൻ വൈ ഡിഡ് ഹി ഒബേ ദ വൈറ്റ് ബോയ് ഓൾ ദ ടൈം ഈസ് ഇറ്റ് ബിക്കോസ് ദ ബ്ലാക്ക് ബോയ് തോൾ ദാറ്റ് ഈവൻ ഇൻ ഹിസ് ഓൺ കൺട്രി ഹർ ടു ഒബേ ദ വൈറ്റ് ബോയ് അപ്പോൾ അങ്ങനെ ഒരു നെയ്ബർ ബോയ് ആണെങ്കിലും എന്തിനാണ് ഈ ഒരു ബ്ലാക്ക് ബോയ് വൈറ്റ് ബോയ് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പാടനുസരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ എൽ ഹെൻറിക്കിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് ഈസ് ഇറ്റ് ബിക്കോസ് ബ്ലാക്ക് ബോയ് തോഡ് ദാറ്റ് ഇവൻ ഹിസ് ഓൺ കൺട്രി ഹാഡ് ടു അബേ ദ വൈറ്റ് ബോയ് അതായത് എൽ ഹെൻഡ്രിക്ക് പറയുകയാണെങ്കിൽ തൻ്റെ രാജ്യത്തും വെളുത്തവൻ അനുസരിക്കണമെന്നാണോ കറുത്തവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള വർണ്ണവ്യത്യാസങ്ങൾക്കൊ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവോ എന്നുള്ള പല ക്വസ്റ്റ്യൻസും നമ്മളുടെ എൽ ഹെൻറിക്കിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് അറ്റ് ദിസ് ഏജ് കുഡ് ബി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കളേഴ്സ് ഡിറ്റ് ദ വൈറ്റ് ബോയ് തിങ്ക് ദാറ്റ് ഹി വുഡ് ഡൊമിനേറ്റ് ദ ബ്ലാക്ക് ബോയ് ഈവൻ വെൻ ഹി ഗ്രൂ ഓൾഡ് വാസ് ദർ ആൻഡ് ഇൻഡെഫിനൈ ഇൻഡിഫൈനബിൾ ക്വാളിറ്റി ദാറ്റ് മെയ്ഡ് വൈറ്റ് സുപ്പീരിയർ ടു ദ ബ്ലാക്ക് അപ്പോൾ നമ്മളുടെ എൽ ഹെൻറിക്കിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഈ കുട്ടികൾക്ക് മനസ്സിലാകുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എൽ ഹെൻറിക്കിന് അതുപോലെ വലുതാകുമ്പോഴും ഈ ഒരു ബ്ലാക്ക് ബോയ്ടെ മേൽ ആധിപത്യം തുടരാം എന്നാണോ ഈ ഒരു വൈറ്റ് ബോയ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എൽ ഹെൻറിക്കിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് ഐ ഹാവ് നോ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ലായിരുന്നു എന്നാണ് നമ്മുടെ എൽ ഹെൻറിക്ക് പറയുന്നത് ബട്ട് ഐ ഹാഡ് സീൻ എ ബിഗ്ഗർ ബ്ലാക്ക് ഒബേ ഒബേയിങ് എ സ്മോളർ വൈറ്റ് ബോയ് ഇൻ എവരിത്തിങ് പക്ഷേ എനിക്കൊന്ന് മാത്രം അറിയാം അതായത് ആ ഒരു വലിയ ബ്ലാക്ക് ബോയ് തന്നെക്കാൾ ചെറിയ വൈറ്റ് ബോയ് പറയുന്നതെല്ലാം അതേപോലെ അനുസരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നുള്ളതാണ് എൽ ഹെൻറിക്ക് പറയുന്നത് വർവ് വിത്ത് ദ ബ്ലാഗ്സ് ഓഫ് ഇൻഫീരിയർ റൈസ് അതായത് അദ്ദേഹം പറയുകയാണ് നമ്മൾ കറുത്ത വരെ വെളുത്തവരേക്കാൾ മോശക്കാരാണോ ഐ തോട്ട് എബൌട്ട് ഇറ്റ് ദ ഓൾ ഡേ ആൻഡ് മൈ ഫെയ്ത്ത് ഇൻ മൈ പീപ്പിൾ വാസ് ഷേക്കൻ അതായത് ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ദിവസം മുഴുവൻ എൻ്റെ മനസ്സിൽ ഈ ഒരു ചോദ്യമായിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ ആൾക്കാരിലുള്ള എൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു വെൻ ഐ റിട്ടേൺ ദ ബോയ്സ് വെർ നോട്ട് ദർ ദ നെക്സ്റ്റ് മോർണിംഗ് ദ ബോയ്സ് വെർ ദർ അഗൈൻ അങ്ങനെ അടുത്ത ദിവസം ഞാൻ രാവിലെ അതിൽ പോയപ്പോൾ കുട്ടികൾ വീണ്ടും ഗാർഡനിൽ കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എ മേൻ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് വാഷിംഗ്ടൺ അപ്പോൾ അവിടെ ഞാൻ ഒരു ആൾ ഗേറ്റിനടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ഈ കുട്ടികൾ കളിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ടു മൈ സർപ്രൈസ് ടുഡേ ദി ഡാർക്ക് ബോയ് വാസ് വാക്കിംഗ് ആൻഡ് ഗിവിങ് ഓർഡേഴ്സ് ആൻഡ് ദ വൈറ്റ് ബോയ് വാസ് ഒബെയിങ് ഹിം അപ്പം ഹിൻഡിക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ കണ്ട കാര്യം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ബ്ലാക്ക് ബോയ് ഗയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നുണ്ട് ഓർഡേഴ്സൊക്കെ നൽകുന്നുണ്ട് ആ വൈറ്റ് ബോയ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് ബോയുടെ പുറകെ താഴ്മയോടെ നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ബ്ലാക്ക് ബോയ് പറയുന്നത് അനുസരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു കാര്യം എന്നെ വളരെയധികം എന്നാണ് പറയുന്നത് എൻ്റെ ഡാർക്ക് ബോയ് ആസ്ക്ഡ് ഫോർ എ ബനാന ദ വൈറ്റ് ബോയ് റാൻ ഇൻസൈഡ് അൺബ്രോട്ടെ ബനാന അപ്പോൾ ഡാർക്ക് ബോയ് ഒരു ബനാന ആവശ്യപ്പെടുന്നുണ്ട് വൈറ്റ് ബോയ് വീടിനുള്ളിലേക്ക് പോയിട്ട് ഒരു ബനാന കൊണ്ടുവരുന്നുണ്ട്സ്ക്രീം ടു പീൽ ഇറ്റ് ആൻഡ് വൈറ്റ് ബോയ് റാൻ ഇൻ സൈഡ് ബ്രോട്ട് എ ബനാന ദെൻ ഹി ഐസ്ക്രീം ടു പീലിറ്റ് അൻഡ് വൈറ്റ് ബോയ്ഡിറ്റ് ആൻഡ് ഗ്യാവ് ഇറ്റ് ടു ഹിസ് ഡാർക്ക് മാസ്റ്റർ ഐ റിയലൈസ് ഓൺ ഇറ്റ് വാസ് എ ഗെയിം അപ്പോ അതിൻ്റെ തോലി ഉരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബോയ് ഓർഡർ നൽകുന്നുണ്ട് ആ സമയം വൈറ്റ് ബോയ് അതിൻ്റെ തോലിയൊക്കെ ഉരിഞ്ഞിട്ട് ഈ ഒരു ബ്ലാക്ക് ബോയ്ക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത് അതൊരു ഗെയിം ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഐ ഹാഡ് പ്ലേഡ് ദിസ് ഗെയിം വെൻ ഐ വാസ് യങ് ഇഷ് ബോയ് ടു കിട്ടേൺ എവരി ഓൾട്ടർനേറ്റ് ഡേ ടു ബി ദ ബോസ് ആൻഡ് ദ അതർ ദ സ്ലൈവ് ഐ സ്മൈൽ അസ് ഐ റിമെമ്പേർഡ് ഐ ലുക്ക് ഡറ്റ് ദ മാൻ അറ്റ് ദ ഗെയിറ്റ് യു വാസ് എ വൈറ്റ് മാൻ അപ്പോൾ ഞാൻ ഈ ചെറുപ്പമായിരുന്നപ്പോൾ ഈ ഒരു കളി കളിച്ചിട്ടുണ്ട് എന്ന് എൽ ഹെൻറിക്ക് പറയാണ് ഓരോ ദിവസവും കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ റോളുകൾ ഇങ്ങനെ മാറി കളിക്കും ഒരു ദിവസം ഒരു കുട്ടി ബോസ് ആണെങ്കിൽ മറ്റേ കുട്ടി സ്ലൈവായിരിക്കും അടുത്ത ദിവസം റോളുകൾ ഇങ്ങനെ മാറും അപ്പോൾ എൽ ഹെൻഡ്രിക്ക് പറയുകയാണ് ഞാൻ ഈ ഒരു എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു കളി ഓർത്തിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ആ ഗേറ്റിൽ നിൽക്കുന്ന ആളെ ഞാൻ നോക്കി അയാളൊരു വൈറ്റ് മാൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ മൈറ്റ് ബി തിങ്കിങ് ഐ തോട്ട് ദാറ്റ് ദ ബ്ലാക്ക് റൈസ് ഈസ് സുപ്പീരിയർ ടു ദ വൈറ്റ് ഐ ലവ് മൈ സെൽഫ് ഹൗ സെല്ലി ഗ്രോണംസ് ആർ ടു ഗിവ് മീനിങ്സ് ടു ചൈൽഡ് ആക്ഷൻസ് അപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ ചിന്തിക്കുന്നത് കറുത്തവർ വലുത്തവരേക്കാൾ മെച്ചപ്പെ മെച്ചപ്പെട്ടവരായിരിക്കും എന്നാണ് എന്ന് എൽ ഹെൻറിക്ക് പറയാണ് അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരിയൊക്കെ വന്നു മുതിർന്നവർ എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ നമ്മുടെ എൽ ഹെൻട്രിക്കിന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് റൈസ് ആൻഡ് റൂൾ ദ വേൾഡ് ബിക്കോസ് ബികോസ് ഹിസ് സെയിങ് അവ ബ്ലാക്ക് ബോയ്സ് മേക്കിംഗ് എ വൈറ്റ് ബോയ് അപ്പോൾ എൽ ഹെൻഡ്രിക് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ആ ഒരു വെളുത്ത വെള്ളക്കാരനെ ചിന്തിക്കുന്നത് കറുത്ത വർഗക്കാർ ഇങ്ങനെ വളർന്ന് വളർന്ന് ലോകത്തെ മുഴുവൻ വരിക്കുമെന്നാണ് കാരണം അയാളിപ്പോൾ കാണുന്നത് ഒരു വൈറ്റ് ബോയ് ബ്ലാക്ക് ബോയ് അപ്പാടെ അനുസരിക്കുന്നതാണല്ലോ ഐ തോട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ടു ഹിം ആൻഡ് ഐ വെൻറ്റ് ടു ഹിം അപ്പോൾ ഞാനെന്തോ ചെയ്തു അയാളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് അയാളടുത്തേക്ക് പോയി ഐ ടോൾ ഹിം ദാറ്റ് ഹിം ഐ ബി തിങ്കിങ് ദാറ്റ് ദ ബ്ലാക്ക് റൈസ് ഈസ് സുപ്പീരിയർ ടു ദ വൈറ്റ് ബിക്കോസ് യു ഹാവ് സീൻ എ ബ്ലാക്ക് ബോയ് ഗിവിങ് ഓഡേഴ്സ് ടു ദ വൈറ്റ് ബോയ് ആൻഡ് ദ വൈറ്റ് ബോയ് ഒബെയിങ് ഹിം അപ്പോൾ ഞാൻ അയാളടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഞാൻ അയാളോട് പറഞ്ഞു അതായത് ആ ഒരു ബ്ലാക്ക് ബോയ് ഓർഡേഴ്സ് നൽകുകയും വൈറ്റ് ബോയ് അനുസരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു കറുത്ത വർഗമാണ് വെളുത്ത വർഗത്തേക്കാണ് മെച്ചം എന്നായിരിക്കും അയാൾ ധരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു വെറും ഗെയിം ആണെന്ന് ഞാൻ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി അതായത് ഓൺ ആൾട്ടർനേറ്റ് ഡേയ്സ് വൺ ഇസ് ദ ബോസ് ആൻഡ് അദർ ഇസ് ദ സെർവൻ എസ്റ്റഡൈ സോ ദ വൈറ്റ് ബോയ് പ്ലേയിങ് ദ ബോസ് ദ ബ്ലാക്ക് ബോയ് ഇത് ദസ് ലൈവ് ഐ വാസ് വെറീഡ് ഓൾ ഡേ വി ആർ സില്ലി ഗ്രോൺസ് സച്ച് തിങ്സ് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളക്കാരനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതായത് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇന്നിപ്പോൾ വൈറ്റ് ബോയ് ആണ് ബോസ് എങ്കിൽ ഇന്ന് വൈറ്റ് ബോയ് ബോസും ബ്ലാക്ക് ബോയ്സ് ലൈവ് ആണെങ്കിൽ നാളെ ബ്ലാക്ക് ബോയ് ബോസും വൈറ്റ് ബോയ്സ് ലൈവ് ആകും അങ്ങനെയുള്ള ഒരു ഗെയിമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വൈറ്റ് വൈറ്റ്മാനോട് പറഞ്ഞ് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് പിന്നീട് നമ്മുടെ എൽ ഹെൻറിക്ക് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ അവർ കണ്ടപ്പോൾ ആ ഒരു വൈറ്റ് ബോയ് ബോസും ബ്ലാക്ക് ബോയ് സ്ലൈവും ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കാകെ വിഷമൊക്കെ തോന്നിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എൽ ഹെൻഡ്രിക്ക് ആ ഒരു വൈറ്റ് മാനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഒരുമാതിരി ചിന്തകളൊക്കെ വന്നിരുന്നു എന്തെല്ലാം ചിന്തകളാണ് മുതിർന്നവരുടെ മനസ്സിലൊക്കെ കടന്നു കൂടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദ സർപ്രൈസ്ഡ് അറ്റ് മൈ സ്പീച്ച് ഈ സ്മൈൽഡ് അറ്റ് മീ ആൻഡ് ടോൾ മീ ദ ബോയ്സ് ആ ബ്രദേസ് ആൻഡ് ഈ സൺസ് അപ്പം എൻ്റെ പ്രസംഗം കേട്ടിട്ട് അയാൾ ആകെ അന്തം വിട്ടുപോയി ആ ഒരു വൈറ്റ്മാൻ ആകാം അന്തം വിട്ടു പോയി അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കുട്ടികൾ ബ്രദേഴ്സാണ് അതായത് സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു എൻ്റെ മക്കളാണ് അവര് എന്നുള്ളത് ആ ഒരു വൈറ്റ് മാൻ പറഞ്ഞു ഹി സെറ്റ് ഷി വാസ് ഹിസ് വൈഫ് ഐ സ്മൈൽഡ് ദിസ് ഇസ് ഐ ടോൾഡ് മൈ സെൽഫ് ഐ ലുക്ക് മിസ്റ്റ് ഹറി ഹി സെറ്റ് അപ്പോൾ ആ ഒരു വൈറ്റ് മാൻ പറഞ്ഞു ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു ജമൈക്കൻ സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു അതെൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അത് കേട്ടത് നമ്മളുടെ എൽ ഹെൻറിക്കിന് സമാധാനമായി അയാൾ ഒന്ന് ചിരിച്ചിട്ട് ഹെൽ ഹെൻറിക്ക് പറയണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇതാണ് എൻ്റെ ചെമയക്ക ഞാൻ വെള്ളക്കാരനെ നോക്കിയിട്ട് അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ വേഗം പോയില്ലെങ്കിൽ നമുക്ക് ട്രാം കിട്ടുകയില്ല എന്നുള്ളത് പറഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ I conclude here thank you for watching our video if you are interested please subscribe comment share like